ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സുകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗ്രാഫുകളെന്ന് മനസ്സിലാക്കണം ഗ്രാഫുകളെന്ന് പ്രധാനമായും നമ്മൾ നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫിൽ രണ്ട് ആക്സിസുകളാണുള്ളത് എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ലൈൻ ആയിരിക്കും വൈ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും എക്സ് ആക്സിലും നമ്മളൊരു ക്വാണ്ടിറ്റി എടുക്കും വൈ ആക്സിസിലും ഒരു ക്വാണ്ടിറ്റി എടുക്കും അപ്പോൾ എക്സ് ആക്സിലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വൈ ആക്സിലെ ക്വാണ്ടിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രാഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമ്മൾ കണ്ടാൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് സ്ലോപ്പ് എന്ന പ്രോപ്പർട്ടി സ്ലോപ്പ് എന്ന് വെച്ചാൽ ചരിവ് എന്നാണ് നമ്മളിപ്പോ ഒരു ഗ്രാഫ് വരച്ചു എന്ന് വിചാരിക്കുക ഒരു വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും വരച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി എന്ന് വിചാരിക്കുക ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ വൈ കോർഡിനേറ്റുകളാണ് വൈ വണ്ണും വൈ ടൂം എക്സ് കോർഡിനേറ്റുകൾ എക്സ് നിർദ്ദേശാംഗങ്ങൾ അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് നിർദ്ദേശാംഗങ്ങൾ അങ്ങനെ എക്സ് നിർദ്ദേശാംഗങ്ങളാണ് എക്സ് വണ്ണും എക്സ് ടു എന്നാൽ ഈ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിന്റെ സ്ലോപ്പ് കാണുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റുകളുടെ വ്യത്യാസം വൈ കോർഡിനേറ്റിൽ വലുത് വൈ ടു ആണ് ചെറുത് വൈ വൺ ആണ് അപ്പോൾ വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എക്സ് ടു മൈനസ് എക്സ് വൺ അങ്ങനെ ഇക്വേഷൻ നമുക്ക് വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് കിട്ടും അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് അതിന് അതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ സ്ട്രെയിറ്റ് ലൈന് ആക്സുമായിട്ട് എത്ര ആംഗിൾ അരിവുണ്ട് എന്ന് കാണിക്കുന്നതാണ് അതിനെ നമ്മൾ ടാൻ എന്ന് എടുക്കുന്നു അപ്പോൾ സ്ലോപ്പിന്റെ വേറൊരു ഇക്വീഷൻ ആണ് ടാൻ തീറ്റ ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ അറിയുക അപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇറ്റ് ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ് അടുത്തത് നമുക്ക് ഒരു നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ പരിചയപ്പെടാം ഒരു നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ഇതുപോലായിരിക്കും അതേസമയം സ്ലോപ്പ് സീറോ ആയ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഗ്രാഫാണ് അടുത്ത് കാണുന്നത് അതായത് ഈ സ്ലോപ്പ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം അതിന് എക്സാക്സുമായിട്ട് ഒരു ആംഗിൾ വ്യത്യാസവും ഇല്ലാത്തതിനാൽ ഇതിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും ഇനി ഒരു ഗ്രാഫ് കണ്ടാൽ ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള അണ്ടർ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കണം ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും സങ്കല്പിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ഗ്രാഫു ആണെങ്കിൽ അതിൻ്റെ ആ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ഇൻറ്റു വൈ ആയിരിക്കും ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഇൻറ്റു വൈ കോർഡിനേറ്റ് ആയിരിക്കും അതായത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും അതേസമയം നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ ചരിവുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം നമ്മൾ എക്സ് ആക്സിസിലോട്ട് വെർട്ടിക്കൽ ലൈൻസുകൾ വരച്ച് ആ പോയിൻസുകൾ അടയാളപ്പെടുത്തി നമ്മൾ ഏരിയ കണക്കാക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയയെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ കഴിയും ഒന്ന് ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതും ഇനി നമുക്ക് പാഠഭാഗങ്ങളിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് പഠിക്കാം ഒരു വസ്തു ചലിക്കാതെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് നമ്മളെ സ്റ്റേഷനറി ബോഡി എന്ന് പറയും അപ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈമിൻ ടൈമിനനുസരിച്ച് മാറുന്നതേയില്ല പൊസിഷൻ എപ്പോഴും നമ്മൾ വൈ ആക്സിസിലും ടൈം നമ്മൾ എപ്പോഴും എക്സ് ആക്സിലുമാണ് എടുക്കുന്നത് അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിസ് എട്ട് ഗ്രാഫ് ഇൻ വിച്ച് വി ടേക്ക് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് വൈ ആക്സിസ് നമ്മൾ പറഞ്ഞു സ്റ്റേഷനറി ബോഡിയാണ് അപ്പോൾ അതിന്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പൊ പൊസിഷൻ മാറാത്തത് കൊണ്ട് നമുക്ക് ഒരു ടൈമാക്സിന് പാരൽ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുന്നത് ടൈമാക്സ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആയിരുന്നു അപ്പോൾ അതിന് പാരൽ എന്ന് പറയുമ്പോൾ സ്ലോപ്പ് അവിടെ സീറോ ആണ് അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു സീറോ ഇനി നമ്മൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു വൈ കോർഡിനേറ്റ് പൊസിഷനുകളായിരുന്നു പൊസിഷന് മാറ്റം ഇല്ല ഡിഫറൻസ് ഓഫ് പൊസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് മാറ്റമില്ലാത്തത് കൊണ്ട് നമുക്ക് സീറോ എന്ന് വരും ഡിവൈഡഡ് ബൈ ടൈം അങ്ങനെ എടുക്കുമ്പോഴും അത് സീറോ വരും ആ ഡിഫറൻസ് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം എന്ന് പറയുന്നത് എപ്പോഴും വെലോസിറ്റി ആയിരിക്കും ആ വെലോസിറ്റി ഇവിടെ സീറോ ആണെന്നാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ വസ്തു ചലിക്കുന്നില്ല ചലിക്കാത്ത വസ്തുവിൻ്റെ വെലോസിറ്റി എപ്പോഴും സീറോ ആയിരിക്കും ഇനി ചലിക്കുന്ന വസ്തു അതായത് യൂണിഫോം വെലോസിറ്റിയിൽ ചലിക്കുന്ന വസ്തു യൂണിഫോം വെലോസിറ്റിയിൽ ചലിക്കുന്നു എന്ന് പറയുമ്പോൾ വെലോസിറ്റി കിട്ട വില മാറുന്നില്ല അങ്ങനെയുള്ള ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണെങ്കിൽ നമുക്ക് ഒരു സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് നമുക്ക് കാണുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഈ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെലാസിറ്റി ഓഫ് ദ ബോഡിയാണ് അതുകൊണ്ട് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ബെലാസിറ്റി ആയിരിക്കും പൊസിഷൻ ടൈമിന്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എപ്പോഴും ബെലാസിറ്റിയാണ് കണക്കാക്കാൻ പറ്റുന്നത് ഇനി ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ കണക്കാക്കിയാൽ എപ്പോഴും അത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡിക്ക് തുല്യമായിരിക്കും ആ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി കണ്ടുപിടിക്കുന്ന നിങ്ങൾ കൈനമാറ്റിക് ഇക്വേഷനിൽ പഠിച്ച് കാണും ആ ഏരിയ എന്ന് പറയാൻ നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും അത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡിക്ക് തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ളത് യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് ദ വെലാസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇനി രണ്ട് വസ്തുക്കൾ ഒരേ വെലോസിറ്റിയിലാണ് ചലിക്കുന്നതെന്ന് വിചാരിക്കുക രണ്ട് വസ്തുക്കൾ ഒരേ വെലോസിറ്റിയിൽ ചലിക്കുന്നു അങ്ങനെയുള്ള വസ്തുക്കളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരച്ചാല് രണ്ടും ഒരേ വെലോസിറ്റിയിലായ ആയതുകൊണ്ട് ഗ്രാഫിന്റെ ഗ്രാഫ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പുകൾ തുല്യമായിരിക്കണം അതുകൊണ്ട് നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ പാരലായി ലഭിക്കുന്നു രണ്ടിൻ്റെയും വെലോസിറ്റി ഒന്ന് തന്നെയാണ് സ്ലോപ്പ് ഒന്നാണ് അതുകൊണ്ട് വെലോസിറ്റിയും ഒന്നായിരിക്കും ദാറ്റ് ഈസ് ബിഗ് ഗു പാരൽ സ്ട്രെയിറ്റ് ലൈൻസ് ഇനി രണ്ട് വസ്തുക്കൾ വ്യത്യസ്തങ്ങളായ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു എയും ബിയും വ്യത്യസ്തങ്ങളായ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു അപ്പോൾ രണ്ടിന്റെയും സ്ലോപ്പ് വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന വസ്തുവിൻ്റെ വെലോസിറ്റി കുറവും ബി എന്ന വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുതലുമായാല് നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഗ്രാഫാണ് ലഭിക്കുക അടുത്തത് തിരിച്ചാണെങ്കിൽ അതായത് എയുടെ വെലോസിറ്റി കൂടുതലും ബിയുടെ വെലോസിറ്റി കുറവുമാണെങ്കിൽ നമുക്ക് അടുത്ത ഗ്രാഫിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലഭിക്കുന്നു ഇനി ഫസ്റ്റ് പറഞ്ഞ വി ബി ഗ്രേറ്റർ ദാൻ ബി എ എന്ന ഗ്രാഫിനകത്ത് നമ്മൾ ആ രണ്ട് ഗ്രാഫുകളും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള ടൈം ആ രണ്ട് ബോഡികളുടെയും മീറ്റിംഗ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫുകളാണ് വെലാസിറ്റി ടൈം ഗ്രാഫുകളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലാസിറ്റിയാണ് ഇതിൽ കോൺസ്റ്റൻറ് വെലാസിറ്റി എന്ന് പറയുമ്പോൾ വെലാസിറ്റിക്ക് ഒന്നും സംഭവിക്കുന്നില്ല വെലാസിറ്റി നമ്മൾ വൈ ആക്സിലും ടൈം നമ്മൾ എക്സ് ആക്സിലുമാണ് എടുക്കുന്നത് അപ്പോൾ വെലാസിറ്റിക്ക് ചേഞ്ച് വരാത്തത് കൊണ്ട് വെലാസിറ്റി അതായത് വൈ കോഓർഡിനേറ്റിന് മാറ്റം വരുന്നില്ല അതുകൊണ്ട് വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ പാരൽ ടു ടൈം ആക്സിസ് ഈ സ്ട്രേറ്റ് ലൈൻ പാരൽ ടു ടൈം ആക്സിസ് അതായത് എക്സ് ആക്സിസുമായിട്ട് പാരൽ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇനി ഇതിന്റെ സ്ലോപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ വൈ കോർഡിനേറ്റ് എടുത്തിരിക്കുന്ന നമ്മൾ വെലോസിറ്റികളാണ് വെലോസിറ്റികളുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നു ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല അതുകൊണ്ട് അത് സീറോ ആയിരിക്കും ഇനി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഈസ് ആക്സിലറേഷൻ ഹെൻസ് ഹിയർ ദ ബോഡി ഹാസ് സീറോ ആക്സിലറേഷൻ ഇനി ഈ ഗ്രാഫിനെ സംബന്ധിച്ച് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിന്റെ ഏരിയയാണ് അപ്പോൾ ഏരിയ ഓഫ് ദ ഏ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഇൻ ടു വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ തിരിച്ചായാലും മതി വൈ കോർഡിനേറ്റ് ഇൻ ടു എക്സ് കോർഡിനേറ്റ് വൈയിലെടുത്തിരിക്കാൻ നമ്മൾ വെലാസിറ്റിയാണ് ടൈം എക്സിലെടുത്തിരിക്കുന്നത് ടൈമുമാണ് അപ്പോൾ വെലാസിറ്റി ഇൻടു ടൈം എന്ന് കിട്ടും വെലാസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡിയാണ് അടുത്തതെന്ന് പറയുന്നത് ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മീൻസ് വെലാസിറ്റി ഈസ് ചേഞ്ചിങ് ചേഞ്ചിങ്ക്സിലറേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ചിങ് സിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഹെൻസ് നമുക്ക് ഒരു ഗ്രാഫിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റും രണ്ട് വെലാസിറ്റികളുണ്ട് ഇനിഷ്യൽ വെലാസിറ്റി വി വൺ ഫൈനൽ വെലാസിറ്റി വി അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ും ബി ടു മൈനസ് ബി വൺ ഡിവൈഡ് ബൈ ടൈം ഈസ് ആക്സിലറേഷൻ ഹിയർ ദ ബോഡി ഹാസ് പോസിറ്റീവ് ആക്സിലറേഷൻ ബിക്കോസ് ദ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ഹിയർ ഇനി നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കണക്കുള്ള ഒരു ഗ്രാഫ് ഗ്രാഫാണെങ്കിൽ നമ്മൾ നോക്കി അതിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി വി വൺ ഒരു ഹൈ വെലോസിറ്റി ആയിരുന്നു എന്നിട്ട് ടൈം ഇലാപ്സ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞ് വീ ുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഫൈനൽ വെലാസിറ്റി അതായത് ഫൈനൽ ആയിട്ടുള്ള വാല്യൂ വീ ടു മൈനസ് ബി ബൺ എന്ന് പറയും വി പറയുന്ന വാല്യൂ ചെറിയ വാല്യൂ ബി ബൺ എന്ന് പറയുന്ന വാല്യൂ വലിയ വാല്യൂ ആയതുകൊണ്ട് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അതിനു മുമ്പേ നമ്മൾ ചാപ്റ്റർ ഈ ഭാഗം തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു ഈ ഷേപ്പിലുള്ള ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് അതുകൊണ്ട് ഹിയർ ദ ബോഡി മൂവ്സ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ഇനി നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കണക്കുള്ള ഒരു ഗ്രാഫാണ് കാണുന്നതെങ്കിൽ നോക്കേ വസ്തു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വെലോസിറ്റി നെഗറ്റീവ് ദിശയിലാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ബി വൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ് ബി ടു എന്ന് പറയുന്നതും നെഗറ്റീവാണ് അപ്പോൾ ഫൈനൽ മൈനസ് ഇൻഷൽ എടുക്കുമ്പോഴത്തേക്ക് ബി ടൂറെ വാല്യൂ വലുതായതുകൊണ്ട് അവിടെയും ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാലും ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവാണ് അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ ആദ്യം പറഞ്ഞ നെഗറ്റീവ് സ്ലോപ്പുമായി കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഇൻ ദിസ് ഗ്രാഫ് ആൾസോ ദ ബോഡി മൂവ്സ് വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഗ്രാഫ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ ഇതുപോലുള്ളൊരു ഗ്രാഫാണ് ഈ ഗ്രാഫിൻ്റെ കേസിലെടുത്താൽ ഇനിഷ്യൽ വെലോസിറ്റി വി വൺ ആയിരുന്നു ഫൈനൽ വെലോസിറ്റി മൈനസ് വി ടു ആണ് ആ മൈനസ് വി ടു ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അതായത് നെഗറ്റീവ് ഡയറക്ഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ടി വൺ ചെയ്യുന്ന സമയമാണ് ടി ടു അങ്ങനെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ഫൈനൽ റ്റി മൈനസ് ഇനിഷ്യൽ വെലാസിറ്റി അതായത് മൈനസ് വി ടു മൈനസ് വി വൺ ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരും അങ്ങനെ ഇവിടെ ആക്സിലറേഷൻ മൈനസ് തന്നെ വരുന്നു കാരണം മൈനസ് വി ടു മൈനസ് വി വൺ എന്നാണ് അപ്പൊ ഒരേ സൈൻ വരുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും ഇപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെയും നെഗറ്റീവ് ആണ് അതുകൊണ്ട് ആക്സിലറേഷൻ നെഗറ്റീവാണ് ഈ ഗ്രാഫിൽ നിന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വസ്തു സീറോ മുതൽ ടി വൺ സെക്കൻഡ് വരെ പോസിറ്റീവ് ദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ടി വൺ മുതൽ ടി ടു ടൈം വരെ അതിൻ്റെ ദിശ മാറുന്നു അതായത് ഓപ്പോസിറ്റ് ദിശയിൽ ചലിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഗ്രാഫുകളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗ്രാഫ് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക ദെൻ താങ്ക്